നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കൗമുദിയുടെ ഡേ വിത്ത് സ്റ്റാറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് തൃപ്പൂണിത്തറയിലാണ്. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ഗസ്റ്റിനെയാണ് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു പക്ഷേ ഈ ഒരു ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പം കുറേ കാലമായിട്ട് അല്ലെങ്കിൽ കുറേ എപ്പിസോഡ്സായിട്ട് നമ്മൾ ആക്ടേഴ്സ് ആക്ട്രസസിനെ അല്ലേ കാണുന്നത്. ഇതൊരു ഇന്ത്യൻ പ്ലേബാക്ക് സിംഗറിനെയാണ് നമ്മളിന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് ഗാനങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ഒരു സിംഗറിൻ്റെ അടുത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. മലയാളം ആയിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, തമിഴായിക്കോട്ടെ, തെലുങ്ക് ആയിക്കോട്ടെ, അങ്ങനെ പല ഭാഷകളിൽ പാടിയിട്ടുള്ള കിടന്നുണ്ടോ ബോർഡ് മധു ബാലകൃഷ്ണൻ. ഓ മൈ ഗോഡ്. സോ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് മധു ചേട്ടൻ്റെ വീട്ടിലാണ്. ഞാനും ഈക്വലി ഭയങ്കര ത്രില്ലാണ്. കാരണം പല സിംഗേഴ്സിനെയും കണ്ടിട്ടാണെങ്കിലും മധു ചേട്ടനെ എനിക്കിതിന് ഡയറക്റ്റായിട്ട് പോയിട്ട് ഷേക്കാൻ്റെ കൊടുത്തിട്ട് ചേട്ടാ ചേട്ടൻ്റെ ഈ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് പറയാൻ പറ്റിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഡയറക്റ്റ് പറയാൻ പോവാണ്. എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്കും പുള്ളിക്കാരൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് അതൊന്നും അധികം നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് മധു ചേട്ടൻ്റെ വീട്ടിലാണ് ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത്. മധു ചേട്ടൻ്റെ ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. വാ. അപ്പം രാവിലത്തെ റൊട്ടീൻ എന്ന് പറയുന്നത് നേരത്തെ എണീറ്റിട്ട് ജിമ്മിങ് അങ്ങനെയൊക്കെയാണോ അതോ വീട്ടിൽ തന്നെ എക്സസൈസും കാര്യങ്ങളാണോ? രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് പൂജാമുറിയുടെ അവിടെ നിന്ന് പോയി നോക്കും, പ്രാർത്ഥിക്കും, എന്നിട്ട് അകത്ത് കയറില്ല കാരണം കുളിച്ചിട്ട് അകത്ത് കയറാൻ പറ്റും പാടുള്ളൂ. എന്നിട്ട് റെഡി ആയി ചെന്ന് ഫ്രഷ് ആയതിനു ശേഷം ജിമ്മിലേക്ക് പോകും. രാവിലെ അമ്പലത്തിൽ പോകും, അങ്ങനത്തെ അമ്പലത്തിൽ വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ പോകും. ഇപ്പൊ ഈ കൊറോണ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ആക്ച്വലി ചോദിക്കാൻ വരായിരുന്നു പ്രേക്ഷകരെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല, ഇതിൻ്റെ ഒരു വൈഡ് എടുക്കുകയാണെങ്കിൽ ഈ റൂം തന്നെ നമുക്ക് തോന്നിച്ചാൽ നമ്മൾ അമ്പലത്തിൽ വന്നതാണ് എവിടെയാണ്. ബിക്കോസ് എവിടെ നോക്കിയാലും നമുക്ക് കൃഷ്ണൻ, ഗണപതി, ഒരു മ്യൂറൽ പെയിന്റിംഗ് ഫുൾ ഈ റൂം. ഇനി അകത്ത് എനിക്ക് പോയാലേ ബാക്കി എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ദിസ് ഈസ് റിയലി നമുക്ക് പോസിറ്റീവ് വൈബ് തരുന്നതാണ്. അതിൻ്റെ ഒരു റീസൺ എന്താണ്? ഇവിടെ ആരാണ് ഇത്രയും ഭക്തി? അതോ എല്ലാവരും ഭക്തരാണ്. ഞാനും വൈഫും കുട്ടികളൊക്കെ അങ്ങനെ ഒരു ഭക്തി അങ്ങനെ അത്ര വലിയ ഇതല്ല, എന്നാലും അവര് എന്താണെന്ന് അറിഞ്ഞു വരണേ ഉള്ളൂ. ഇങ്ങനെ തന്നെ ഇത് വീട് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫുൾ ദൈവത്തിന്റെ ഒരു ഇത് വേണം, അല്ലെങ്കിൽ വുഡൻ ഇത്, ഇത് ചേട്ടൻ മനസ്സിൽ കണ്ടതാണ്? എനിക്ക് മരത്തിലാരോ കൈവശം തന്നിട്ടുള്ള പോലെയാണ്, കാരണം എനിക്ക് മരത്തിന്റെ സാധനങ്ങളോട് വലിയ താല്പര്യമാണ്. എവിടെ ഇങ്ങനെ നല്ല ഫർണിച്ചറുകളൊക്കെ കണ്ടാലും എനിക്ക് എന്നെ വല്ല അത് അട്രാക്ട് ചെയ്യും. അപ്പൊ ഞാനത് മാക്സിമം വീട്ടിൽ അങ്ങനെ, അതിപ്പോ ഈ വീട് നമ്മൾ വാങ്ങിട്ട് റിനോവേറ്റ് ചെയ്തതാണ്. അപ്പോൾ കൂടുതലും ഞാനത് മരത്തിന്റെ വർക്കുകളാണ് കുറച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഈ മ്യൂറൽ പെയിന്റിംഗ് ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ ചെറിയ ചെറിയ ഇങ്ങനത്തെ സാധനങ്ങളാണെങ്കിലും ദൈവത്തിന്റെ ഓരോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇതാണ്. കൃഷ്ണഭക്തിയാണ് എന്താ ശരിക്കും കൃഷ്ണൻ? ഞാൻ അങ്ങനെയല്ല, ഞാൻ ശരിക്കും ശിവനെയാണ്, ശിവഭഗവാനെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആരാധിക്കുന്നത് ആയിരുന്നു. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശിവഭഗവാനെ ഞാൻ എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്താണ് കാണുന്നത്, പാർവതീദേവി അമ്മയുടെ സ്ഥാനത്ത്. അങ്ങനെ ആണ് ഞാൻ കുട്ടിക്കാലം മുതൽ. പിന്നെ കൃഷ്ണനെ എപ്പോഴും പ്രാർത്ഥിക്കും, പക്ഷെ എന്ത് പറയുമ്പോഴും അറിയാതെ ഗുരുവായൂരപ്പാന്ന് വരും. ഇരിക്കുമ്പോഴും എനിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ അയ്യപ്പാന്ന് വിളിക്കും. പക്ഷെ അങ്ങനെയല്ല മൂകാംബികമ്മ എന്ന് വെച്ചാൽ ഞാൻ കുട്ടിക്കാലം മുതൽ അങ്ങനെയാണ് വളർന്നു വന്നത്. എൻ്റെ അമ്മ അച്ഛനൊക്കെ അങ്ങനെയാണ് അവരെ കണ്ടാണ് ഞാൻ വളർന്നതല്ലോ. പിന്നെ കുട്ടിക്കാലം മുതൽ ഞാൻ പള്ളികളിലും പോകാറുണ്ട്. സെയിന്റ് അരണേസ് ചർച്ചിൽ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നൊവേന കൂടാറുണ്ട്. പിന്നെ കയറാൻ പറ്റുന്ന മുസ്ലിം പള്ളികളിലും കയറാറുണ്ട്. അങ്ങനെ തന്നെ നടക്കട്ടെ, നമ്മൾ അതിന്റെ കൂടെ ഉണ്ടാവുന്നേ ഉള്ളൂ. ആദ്യം ജിമ്മിങ് തന്നെയാണ് ചെയ്യാറുള്ളത്? ഓക്കെ. ഇവിടെ ട്രെയിനർ വരുമോ അതോ സെൽഫ് ആയിട്ട്? ട്രെയിനർ വരുന്നുണ്ട്, പക്ഷെ ട്രെയിനർ മെയിൻ ആയിട്ട് വരുന്നത് എന്റെ വൈഫിനും കുട്ടികൾക്കും വേണ്ടിയിട്ടാണ്. ഞാൻ അവർ ട്രെയിനറുടെ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പുറത്തൊരു ജിമ്മിലാണ്, ഈ കൊറോണ കാരണം കൊണ്ടാണ് വീട്ടിലേക്ക്. പണ്ട് മുതലേ ചെയ്യുമായിരുന്നു, പക്ഷെ വളരെ റെഗുലർ ആയിട്ട് ചെയ്യാൻ പറ്റാറില്ല, ഇടയ്ക്കൊക്കെ ബ്രേക്ക് ആവാറുണ്ട്. ജസ്റ്റ് ടു മേക്ക് യുവർസെൽഫ് ഹെൽത്തി. ശരി, അപ്പൊ എന്തായാലും നമുക്ക് ആ റൂട്ടീൻ തീർച്ചയായിട്ടും.
ഓം ഹരിശ്രീ ഗണപതേ നമഃ വിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ ഓം ഐം ഹ്രീം ക്ലീം സോം ശ്രീ സരസ്വത്യൈ നമഃ എലീനാ കഴിക്കാം? യാ ഓക്കേ. ലേറ്റ് ആയോ? ഏ ഇല്ല ഇല്ല ഇല്ല, ഒരു പ്രശ്നമില്ല. കഴിച്ചിട്ട് ഇറങ്ങാം. അങ്ങനെ തന്നെ ചെയ്യ്. അല്ല നമ്മൾ മാത്രമേ ഉള്ളോ? ഞാൻ ചേച്ചിയും പിള്ളേരൊക്കെ വരണമെന്ന് വിചാരിക്കുകയാണ്. മാധവ് മഹാദേവ്. ഹലോ, ഹായ് ഹായ് ഹായ്. യെസ്, അപ്പം ഇതാണ് ചേട്ടൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. ചേട്ടനെ പോലെ തന്നെ ചേച്ചീനെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ല. നമുക്കൊക്കെ അറിയാവുന്നതാണ്, നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയറായ ശ്രീശാന്തിൻ്റെ സിസ്റ്ററാണ് ദിവ്യ ചേച്ചി. സോ ഇറ്റ്സ് ലൈക്ക് ഡബിൾ ബോണസ് ആണ്. ബ്രദർ ഇസ് ഓൾസോ പ്രൗഡ് മൊമെൻ്റ് ആണ്, ഹസ്ബൻഡ് ഇസ് ഓൾസോ പ്രൗഡ് മൊമെൻ്റ്, അങ്ങനെ ഒരാളാണ്. ആൻഡ് ഇതാരാണ് ഫുൾ കുക്ക് ചെയ്തത്? ദിവ്യ ചേച്ചിയാണോ? അതെ അതെ. ആണ് ഫുൾ കുക്ക് ചെയ്തു. അടിപൊളി. കുക്കിംഗ് ഇഷ്ടമാണോ? കുക്കിംഗ് ഇഷ്ടമാണ്, ഇഷ്ടമാണ്. ആണ്. എന്താ ചേട്ടൻ്റെ ഫേവറേറ്റ് ഫുഡ്? പിടിച്ചോ. എന്താ ചേട്ടൻ്റെ ഫേവറേറ്റ് ഫുഡ് ഐറ്റം? അങ്ങനെയൊക്കെ ഉണ്ടോ? ശരിക്കും നാടൻ ഫുഡ് മാത്രമാണ് ഇഷ്ടം. ആ അങ്ങനെ പാസ്ത പിസ്സ അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. പക്ഷെ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആ സൈഡിലാണോ? അത് പറഞ്ഞു എനിക്ക് തോന്നി. ഓക്കെ, നാടൻ ഭക്ഷണങ്ങളാണ് ഇഷ്ടം. എന്തെങ്കിലും ഡയറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ കീപ്പ് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡയറ്റ് ഒന്നും ഇല്ല. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടാന്ന് വെച്ചാൽ നന്നായിട്ട് കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബേൺ ചെയ്ത് കളയുള്ളൂ. ചേച്ചി എങ്ങനെയാണ് ഫുഡിലൊക്കെ? എങ്ങനെയാണ്? ഇപ്പൊ എനിക്ക് ഇത്തിരി ഓവർ വെയിറ്റ് ആയതുകൊണ്ട് ഞാൻ മാക്സിമം കുറച്ച് കഴിക്കാൻ ട്രൈ ചെയ്യുന്നു. ട്രൈ ചെയ്യുന്നു, നടക്കാറുണ്ടോ? മിക്കവാറും എല്ലാരും പറയും ഇങ്ങനെ പൂച്ച പോലെ കഴിക്കുന്നോണ്ട് വണ്ണം കുറയാത്തേന്ന്. ആണ്, നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇതുപോലെ ബേൺ ചെയ്യണം. അങ്ങനെ ഓ പിള്ളേരോട് ചോദിക്കട്ടെ, എന്റെ മക്കളുടെ പേരെങ്ങനെയാ? മാധവ്. മാധവ്. ആൻഡ് ഹിസ് നെയിം? മഹാദേവ്. ഓക്കെ. അച്ഛൻ ഇങ്ങനെ ഭയങ്കര സ്ട്രിക്ട് ഫാദർ ആണോ? പാവാണ്. പാവാണ്. ഇവരിൽ ആരാണ് പാട്ട് പാടുന്നത്? എന്താ കഴിവ് ആർക്കാ ഉള്ളത്? ചൂണ്ടിക്കാണിച്ചു. ആണ് പാട്ട് പാടുവോ? രണ്ടുപേരും പാടും. പഠിക്കുന്നുണ്ടോ അതോ? പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. താല്പര്യം അവർക്ക് ഫുഡ് പോലെ തന്നെ, അവർക്ക് അങ്ങനെയാണ് താല്പര്യം. കീബോർഡ് പഠിച്ചിട്ടുണ്ട്, കീബോർഡും പഠിച്ചിട്ടുണ്ട്. വെസ്റ്റേണില് ഇയാളെ ട്രിനിറ്റിയില് സെവൻത് ഗ്രേഡ് കഴിഞ്ഞു. വോക്കൽസ്. മറ്റേ സെക്കൻഡ് ഗ്രേഡ് കഴിഞ്ഞു. ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ രണ്ടുപേരും? എല്ലാരും നമ്മളിങ്ങനെ ഒന്ന് തിരിഞ്ഞിട്ട് വീണ്ടും നോക്കിക്കഴിഞ്ഞാലും ചേച്ചി, ഓക്കെ വീണ്ടും ഒന്ന് തിരിഞ്ഞിട്ട് ചേച്ചി ഫുൾ ടൈം സ്മൈലിംഗ് ആണ് കേട്ടോ. അപ്പം ഫുൾ ഈ വീട് മൊത്തം നോക്കുകയാണെങ്കിൽ പ്ലസന്റ് വൈബാണ്, നമുക്ക് പോസിറ്റീവ് വൈബാണ്. എന്നും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. എന്താണ് ഫുഡ്? എന്താ സ്പെഷ്യൽ? എന്താ പിന്നെ? പുട്ട്. ആ പുട്ട്, കടലക്കറി. കടലക്കറി. ആ പുട്ടൊക്കെ വെറൈറ്റി പുട്ട് കേട്ടോ, ചേട്ട പുട്ട്. അതെ. പിന്നെ കടലക്കറി ഉണ്ട്. ജ്യൂസ് എങ്ങനെയാ നിങ്ങൾ നോർമലി എല്ലാ ദിവസവും ജ്യൂസ് പ്രിഫർ ചെയ്യാറുണ്ട്? പിന്നെ മനുഷ്യന് ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് ഏത്തപ്പഴം പുഴുങ്ങിയതും പപ്പടവും. ഏത്തപ്പഴം പുഴുങ്ങിയതും പപ്പടം കോമ്പിനേഷൻ ആണോ അതോ ഏത്തപ്പഴം പുഴുങ്ങിയതും? കോമ്പിനേഷൻ ആണ്. ഏത്തപ്പഴം പുഴുങ്ങിയതും. അത് അത് നമ്മുടെ തൃശ്ശൂർ മുതൽ ആ ഭാഗത്തേക്ക് ഏത്തപ്പഴം പുഴുങ്ങിയതും പപ്പടവും കൂടി മിക്സ് ചെയ്ത് കഴിക്കാം ആ ഭാഗത്തേക്ക്. എന്റെ അച്ഛൻ്റെ നാട് ഒറ്റപ്പാലത്താണ്. അപ്പൊ അച്ഛന്റെ ആ ഒരു വീട്ടിലത്തെ ഒരു രീതിയിലാണ്. ഇന്ന് പപ്പടം ഉണ്ടോ? ഞാൻ എന്തായാലും ആ കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കാൻ പോകട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഏത്തപ്പഴം നമ്മൾ അല്ലാണ്ട് പുട്ടിന്റെ കൂടെ ഒക്കെ കഴിക്കുമെങ്കിലും ഇത് പുഴുങ്ങിയ ഏത്തപ്പഴവും പപ്പടവും. പുഴുങ്ങിയ ഏത്തപ്പഴവും പപ്പടവും. എന്തായാലും ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, വെറുതെ പറയല്ല. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. കടലക്കറിയൊക്കെ എന്താ സ്വാദ്. കുക്കിംഗില് ചേട്ടൻ എങ്ങനെയാ കുക്ക് ചെയ്യോ?
ഞാൻ ചായ കാപ്പി വാവ് പിന്നെ ഓംലെറ്റ് ബുൾസൈ പണ്ടൊക്കെ ഞാൻ ഇപ്പോഴും ദോശയൊക്കെ ഉണ്ടാക്കും ദോശ ഇഡ്ഡലി അതൊക്കെ ഉണ്ടാക്കാൻ അറിയാം ഉപ്പുമാവ് അത്യാവശ്യം ഉപ്പുമാവ് വേണമെങ്കിലും ഉണ്ടാക്കും പിന്നെ പണ്ട് എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അമ്മ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ എനിക്കൊരു അനുജനുണ്ട് അമ്മ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 34 കൊല്ലമായി ഒരു ബ്രദറേ ഉള്ളൂ ഒരു ബ്രദർ അനുജന്റെ പേര് ശ്രീകുമാർ അവൻ ദുബായിലായിരുന്നു ദുബായ് തന്നെയാണ് ദുബായില് ഒരു ഗോൾഡ് എഫ് എമ്മിൽ വർക്ക് ചെയ്യായിരുന്നു അവിടെ സൗണ്ട് എഞ്ചിനീയർ പ്രൊഡക്ഷൻ ഹെഡും ഒക്കെ ആയിരുന്നു അത് റിസൈൻ ചെയ്തു ഇപ്പൊ രണ്ട് കമ്പനി റൺ ചെയ്യുന്നുണ്ട് ദുബായ് തന്നെ നാട്ടിലും ഓഫീസ് ഉണ്ട് അഡ്വർടൈസിംഗ് കമ്പനിയാണ് ഒരെണ്ണം ക്രിയേറ്റീവ് ഫാക്ടറി എന്നാണ് പേര് പിന്നെ ഒരു ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനി ഉണ്ട് മാനേജനാണ് ജോയ് ആലുക്കാസിന്റെ ഓൺലൈൻ പരസ്യങ്ങളൊക്കെ ഡയറക്ട് എന്റെ അമ്മായി ഉണ്ട് അമ്മാവൻ കുറച്ച് റിലേറ്റീവ്സ് അവിടെ ഉണ്ട് പിന്നെ ചേച്ചിയുടെ അടുത്ത് ചോദിക്കേണ്ട പ്രത്യേക ആവശ്യമൊന്നും ഇല്ലല്ലോ അത് ഫുൾ കലാ കുടുംബം തന്നെയാണ് ആക്ച്വലി നിവേദിത എന്നല്ലേ ചേച്ചിയാണ് ഓക്കെ പുള്ളിക്കാരി ഇപ്പൊ എവിടെയാണ് ചേച്ചി ഇപ്പൊ ബാംഗ്ലൂരിലാ അവിടെ കുട്ടികൾ എല്ലാരും അവിടെ തന്നെ സെറ്റിൽഡ് ആണ് എന്തുകൊണ്ട് ദിവ്യച്ചി ഇതുപോലത്തെ ഒരു ഫീൽഡിൽ സീരിയലിലോ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ടോ എനിക്കറിയത്തില്ല ആൽബം ഓക്കെ അല്ലാണ്ട് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഇല്ല ലവ് മാരേജ് ആണോ ആ ആൽബത്തിൽ തന്നെ എന്തോ ഒരു കൊണട്ടടിക്കോദിച്ചു ഓക്കെ എങ്കിൽ പോരട്ടെ ലവ് സ്റ്റോറി പിള്ളേരെ നമുക്ക് നൈസായിട്ട് മാറ്റണോ എവിടെ വെച്ച് കണ്ടു എങ്ങനെ കണ്ടു ഞങ്ങൾ ഓൾറെഡി റിലേറ്റീവ്സ് ആണ് ഓക്കെ അതായത് എന്റെ മുറപ്പണമൊന്നും ഇല്ലാട്ടോ എന്റെ ഒരു കസിൻ കല്യാണം കഴിച്ചേക്കുന്നത് ഇവരുടെ ഫാമിലിയിൽ നിന്നാണ് അല്ലാതെ തന്നെ ഫാമിലി ആയിട്ട് ഡിസ്റ്റന്റ് റിലേഷൻ ഉണ്ട് അങ്ങനെ കുട്ടിക്കാലം പോലെ എനിക്ക് കാണുമായിരുന്നു ഞാൻ കാണുമായിരുന്നു പക്ഷെ അന്നൊന്നും പ്രേമമൊന്നുമില്ല കല്യാണം കഴിക്കണേ ഒരു ഒന്നര രണ്ടു കൊല്ലം ആ ഗ്യാപ്പിലാണ് പ്രേമം സത്യമാണ് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ സത്യം മാത്രമേ പറയൂ അല്ല അങ്ങനെയല്ല എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടായിരുന്നു ആൽബം ചെയ്തത് അല്ലാണ്ട് ഫീൽഡിലൊന്നും അങ്ങനെ ഇല്ല ഫീൽഡ് കോളേജിൽ നിന്നൊക്കെ ഈ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോകുന്നല്ലാതെ പിന്നെ ഈ ക്വിസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക ബുദ്ധിജീവി ലൈനാണോ അതെ അതെ കുറച്ച് വെരി ഗുഡ് ഭയങ്കര ഒരു എന്താ സോഫ്റ്റ് ഹാർട്ടഡ് പേഴ്സൺ ആട്ടോ നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കാം അല്ലേ ഈ സൗണ്ടിൽ തന്നെയാണ് അല്ലാതെ ഇതുവരെ സൗണ്ട് ശബ്ദം ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ മാധവനും മഹാദേവനൊക്കെ എന്തെങ്കിലും കുടുംബ കാണിക്കോ മാത്രം ശബ്ദത്തിൽ ഉയർന്നു കാണാറുള്ളൂ രണ്ടുപേരും കണ്ണീന്ന് ഇങ്ങനെ കാരണം അത് വളരെ അപൂർവമായിട്ട് കാണുന്ന പ്രതിഭാസമാണ് ഞാൻ പിന്നെ ഇടക്കിടയ്ക്ക് ദേഷ്യപ്പെടുന്നോണ്ട് അവർക്ക് വലിയ ഫീൽ ചെയ്യില്ല നമുക്ക് ഇത് എനിക്ക് ഞാൻ വെയിറ്റ് ചെയ്യുന്നതെന്നാന്ന് പറയും ഇത് കഴിച്ചിട്ട് വേണം ആ കോമ്പിനേഷൻ നോക്കാൻ വേണ്ടി ഏത്തപ്പഴം പുഴുങ്ങിയതും പപ്പടം ഈശ്വരായിട്ടും ചെറിയ പീസ് തപ്പിയെടുക്കാൻ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആണോ ഈ പറയുന്നത് അല്ലെങ്കിൽ പപ്പടവും ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചിലപ്പോ രാത്രി ഞാൻ കഴിക്കും അല്ല ഞാൻ ആ നാട്ടിലേക്ക് അങ്ങനെ ആണോന്ന് ഞാൻ ചോദിച്ചത് ആണല്ലേ തിരുവാതിരക്കൊക്കെ ഉണ്ടാക്കും തിരുവാതിര ഉണ്ടാവില്ലേ തിരുവാതിര ദിവസം ആ ദിവസങ്ങളിലൊക്കെ കഴിക്കും പിന്നെ ഞാൻ പപ്പടം കഴിക്കണ്ടല്ലോ അങ്ങനെ അങ്ങനെയും കഴിക്കാം കാരണം പപ്പടം ഇങ്ങനെ പൊട്ടിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കണാണ് എന്റെ ഒരു രീതി ഞാനും കല്യാണം കഴിഞ്ഞിട്ടാണ് ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത് കൊള്ളാം കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു
അപ്പൊ അങ്ങോട്ട് ഞാൻ വരുന്നില്ല. ഇന്ന് വേറൊരു സ്റ്റുഡിയോയില് ഓക്കേ ഡോ, പ്രാർത്ഥിക്കുക. അവിടെ കാണാം. പ്രാർത്ഥിക്കുക. ഓക്കെ, ശരി ശരി, താങ്ക് യു. അപ്പം ഡേ വിത്ത് സ്റ്റാറിന്റെ നമ്മുടെ സെക്ഷൻ ബൈ സെക്ഷൻ ഇനി തുടങ്ങാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷൻ കണ്ടു കഴിഞ്ഞു, ഇനി ട്രാവലിംഗിലേക്ക് പോവാണ്. നമ്മൾ ആദ്യം പോകുന്ന അമ്പലത്തിലാണ്. നോർമലി എങ്ങോട്ടെങ്കിലും ആദ്യം ഇറങ്ങുമ്പോൾ അമ്പലത്തിൽ കയറിയിട്ടേ പോവാറുള്ളൂ, വല്ലപ്പോഴൊക്കെ അമ്പലത്തിൽ പോവാറുള്ളൂ. ഇടയ്ക്ക് എന്തെങ്കിലും വിശേഷമുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ ക്യാപ്പ് കിട്ടുമ്പോൾ അമ്പലത്തിൽ പോവാറുണ്ട്. ഓക്കെ, ഞാൻ എല്ലാവരുടെയും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ട്രാവലിംഗ് ആണ് വരുന്നത്, ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് എപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെക്കൻഡ് ഹോം തന്നെയാണ്. സോ ദിസ് ഈസ് യുവർ സെക്കൻഡ് ഹോം. അതോ ട്രാവലിംഗ് അങ്ങനെ പൊതുവെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളെ, വണ്ടി ഓടിക്കാൻ പൊതുവെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാള്, എനിക്ക് വണ്ടി എടുക്കാൻ, വണ്ടിയെ ഓടിക്കാൻ വളരെ ഇഷ്ടമുള്ള ആളാണ്, ട്രാവലിംഗ് ഇഷ്ടമാണ്. പക്ഷെ അടുപ്പിച്ചൊക്കെ കുറെ ട്രാവലിംഗ് വരുമ്പോഴത്തേക്കും കുറച്ച് ബോറടി, കുറച്ച് മടുപ്പ് തോന്നും. ശരി, പക്ഷെ എല്ലാം ട്രാവലിംഗ് ഇഷ്ടമാണ്, വണ്ടി ഓടിക്കാനും ഇഷ്ടമാണ്. വണ്ടിയോട് എന്തെങ്കിലും കമ്പോ ഉണ്ടോ? ഇങ്ങനത്തെ വണ്ടികളാണ് എനിക്ക് വേണ്ടത്. എനിക്ക് കാർ ക്രേസ് ഉണ്ട്, ഗാഡ്ജറ്റ്സ്, കാർ, ആന, ഫ്ലൈറ്റ്സ്. ഗാഡ്ജറ്റ്സ്, കാർ, ആന, ഫ്ലൈറ്റ്, എല്ലാം വലിയ വലിയ സാധനങ്ങൾ, ഒന്നും കുഞ്ഞല്ല കേട്ടോ. പിന്നെ നാടൻ ഫുഡ്. നാടൻ ഫുഡ്, ആ ശരി, ഓക്കെ. അപ്പൊ എന്തായാലും നാടൻ ഫുഡ് ഉണ്ട്, ഗാഡ്ജറ്റ്സ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഗാഡ്ജറ്റ്സിന്റെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരു വലിയ സംഭവം കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്, ഇപ്പൊ കയ്യിലുള്ള ഗാഡ്ജറ്റ്സ് എന്തൊക്കെയാണ്? ഇപ്പൊ ഇത് എല്ലാം എന്റെ, ഇത് ഐപാഡ് ആണ്, അത് റെക്കോർഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. റെക്കോർഡിംഗ് ഇവിടെ റൈറ്റിലാണ് ഞാൻ പോകുന്ന അമ്പലം. ഓ, ഇത്ര അടുത്താണ്? അതെ അതെ അതെ. ഇത് കണ്ണംകുളങ്ങര, സ്ഥലത്തിന്റെ പേര് കണ്ണംകുളങ്ങര എന്നാണ്. ഇത് കണ്ണംകുളങ്ങര ശിവക്ഷേത്രം. ഇതാണ് ഞങ്ങൾ ഇടയ്ക്ക് വരുന്ന അമ്പലം, കണ്ണംകുളങ്ങര ശിവക്ഷേത്രം. ആ ഭാഗത്തായിട്ടൊരു ഗണപതി ക്ഷേത്രം ഉണ്ട്, ബാലവിനായകരാണ് കുട്ടി ഗണപതി. അപ്പൊ അവിടെ തൊഴുതിട്ട് ഇവിടെ വന്ന് തൊഴും. പിന്നെ ഇതിന് കുറച്ച് പുറകിലായിട്ട് ആ ഭാഗത്തേക്ക് മാറിയൊരു കണ്ണൻ തൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, അവിടെയും പോവും. പിന്നെ തൃപ്പൂണിത്തുറയുടെ മെയിൻ അമ്പലം എന്ന് പറയുന്നത് പൂർണത്രയീശനാണ്, വലിയമ്പലം എന്ന് പറയും. പൂർണത്രയീശനാണ് ഇവിടുത്തെ ഈ അദ്ദേഹം കാരണം കൊണ്ടാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും പ്രശസ്തി എന്ന് പറയാം. പിന്നെ അത്തച്ചമയം എല്ലാം ഈ പ്രദേശത്താണ് നടക്കുന്നത്. ഈ പൊതുവെ അമ്പല കാര്യങ്ങളൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? സമയം കിട്ടുമ്പോൾ ആണ്. ജനറലി മനസ്സിലാവും കേട്ടോ പറയുമ്പോൾ, കാരണം ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. എനിക്ക് ഉത്സവം, മേളം, ഞാൻ പറഞ്ഞു നേരത്തെ, എനിക്ക് ആന, ആന, ആനയൊക്കെ ഭയങ്കര ക്രേസാണ്. ആന കാണുക, ആനയുടെ കൂടെ നിൽക്കുക, ആനയെ തൊടുക, അതൊക്കെ. അപ്പൊ അമ്പലമൊക്കെ എനിക്ക്, ഈ ചുറ്റുപാടുകൾ എനിക്ക് ഭയങ്കര, ഈ ചുറ്റുപാടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ആൽമരങ്ങൾ. ഇനി നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇവിടുന്ന് ഇനി നമ്മൾ സ്റ്റുഡിയോയിലേക്ക്, മെട്രോ സ്റ്റുഡിയോയിലേക്ക് പോകാം. എനിക്ക് അവിടെ റെക്കോർഡിംഗ് ഉണ്ട്. അപ്പോൾ മെട്രോ സ്റ്റുഡിയോ അല്ലേ? ആ, മെട്രോ സ്റ്റുഡിയോ. ഓക്കേ, അപ്പോൾ നമുക്ക് സ്റ്റുഡിയോയിലേക്ക്. അതെ. അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ പോകുന്നത് മെട്രോ സ്റ്റുഡിയോയിലേക്കാണ്. അതെ. ശരി, അവിടെ ആണോ നോർമലി പാട്ടുകൾ? ഞാൻ ഭൂരിഭാഗവും പോകുന്ന ഒരു സ്റ്റുഡിയോ മെട്രോ സ്റ്റുഡിയോ ആണ്. പിന്നെ റിയാൻ സ്റ്റുഡിയോയിലെ ലാലേട്ടൻ, സൗണ്ട് എഞ്ചിനീയർ ലാലേട്ടൻ ഉണ്ട്, അവിടെ പോകാറുണ്ട്. പിന്നെ അമ്മ ഡിജിറ്റൽ സ്റ്റുഡിയോ, അനിൽ, അനിലിന്റെ സ്റ്റുഡിയോയിൽ പോകാറുണ്ട്. പിന്നെ എറണാകുളത്തുള്ള പല സ്റ്റുഡിയോകളിലും പോകാറുണ്ട് വർക്ക് അനുസരിച്ച്. മറ്റേ NHQ സ്റ്റുഡിയോ ഉണ്ട്, പിന്നെ മൈ സ്റ്റുഡിയോ എന്നൊരു സ്റ്റുഡിയോ. എന്നാലും എപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പോകുന്ന, അങ്ങനെ പോകുന്ന മെട്രോ സ്റ്റുഡിയോയിലാണ്, അവിടെയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ, ഈ ഡയറക്ടേഴ്സ്.
അവര് ചൂസ് ചെയ്യുന്നതാണ്. പിന്നെ ചിലതൊക്കെ എനിക്ക് ട്രാക്ക് അയച്ചു തരുമ്പോ ഞാനായിട്ട് ഫിക്സ് ചെയ്യും. ഇതിപ്പോ തെലുങ്ക് ഫിലിമാണ്, കോട്ടി സാറിന്റെ. അതായത് തെലുങ്ക് ആന്ധ്രയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള കോട്ടി എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറുടെ റെക്കോർഡിംഗ് ആണ്. നമ്മള് മലയാളം ഒരുപാട് ചേട്ടൻ പാടിയിട്ടുള്ള അറിയാം. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ എനിക്ക് ബാംബു ബോയ്സ് തുടങ്ങിയതാട്ടോ ഞാന് പാട്ട്. എനിക്കതൊക്കെ അന്നത്തെ സമയത്ത് അങ്ങനത്തെ സോങ്സ് ഒക്കെ ഭയങ്കര ഇതാണ്. പിന്നെ ആര്യ മൂവിയിലെ ഓ അതൊക്കെ ഈ സ്ഥിരം മറ്റേ ലവ് സോങ് എന്നുള്ള രീതിയിലും അല്ലാണ്ടൊക്കെ പോകുന്നു. അപ്പം അങ്ങനെ ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാളത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. ചിലത് ഇപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ ഏ ഇത് മധുചേട്ടൻ പാടിയതാണോ, പക്ഷെ നമ്മൾ കേൾക്കുന്നുണ്ടാവും പെട്ടെന്ന്, പക്ഷെ മനസ്സിലാക്കണ്ടാവില്ല ആരാ പാടിയത്. അപ്പൊ മലയാളം അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു തെലുങ്കും കന്നഡ തമിഴ് ഈ മൂന്ന് ലാംഗ്വേജസിൽ പാടിയിട്ടുണ്ട്. ഏകദേശം എത്ര പാട്ടുകൾ പാടിയിട്ടുണ്ടാവും? ഞാൻ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ടൈപ്പ് പാട്ടുകളും, അതായത് ഡിവോഷണൽ അടക്കം നോക്കുകയാണെങ്കിൽ 10,000-ൽ കൂടുതൽ പാടിയിട്ടുണ്ട്. സിനിമയിലൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഷകളും കൂടുകയാണെങ്കിൽ ഏകദേശം ഒരു 1,000 കഴിഞ്ഞു. മലയാളം തന്നെ എനിക്ക് ഒരു വലിയ നില തന്നെ ഉണ്ടാവും അല്ലേ? മലയാളം തന്നെ ഏകദേശം ഒരു 400-500 കാണും. ഡിവോഷണൽ സോങ്സ് മലയാളത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതോ വേറെ ലാംഗ്വേജസിലും ചെയ്തിട്ടുണ്ടോ? ഡിവോഷണൽ സോങ്സ് ഞാൻ ചെയ്തിട്ടുള്ളത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, തുളു, സൗരാഷ്ട്ര, സംസ്കൃതം. ഈ മധുചേട്ടനെ ഒരു സെലിബ്രിറ്റി ലൈഫിനപ്പുറം വീട് ഫാമിലി ഭയങ്കരമായിട്ട് കെയറിംഗ് ഉള്ള ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മള് കെയർ ചെയ്യണമല്ലോ. ഇപ്പൊ പിള്ളേരുടെ അടുത്താണെങ്കിൽ എന്തെങ്കിലും ചോദിക്കും, വഴക്ക് പറയണെങ്കിൽ നീ ധൈര്യമായിട്ട് പറഞ്ഞോ ഞാൻ പറയുന്നുള്ളത് തന്നെ ഇപ്പൊ തന്നെ പറഞ്ഞപ്പോ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ചിബിക്ക് സാധാരണ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ബിസിയാണ്, അപ്പം വീട്ടിലധികം നമുക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ മക്കളുടെ അടുത്ത് അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് കേൾക്കാറുള്ളത്. പക്ഷെ മധുചേട്ടന്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഹൗ ഡു യു മാനേജ് ഇറ്റ്? അതെങ്ങനെയാണ്? അത് ഏത് ഷൂട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ റെക്കോർഡിംഗ് കഴിഞ്ഞാലും തിരിച്ചു പോകും? ഞാൻ സാധാരണ ഇവിടെ എറണാകുളത്ത് ഞാൻ മാക്സിമം ഇവിടെ തന്നെ നിൽക്കാനാണ് നോക്കാറുള്ളൂ റെക്കോർഡിങ്ങിന്, റെക്കോർഡിങ്ങിൻ്റെ സമയത്താണെങ്കിൽ. പിന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കൊറോണ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. മാക്സിമം നമുക്ക് വീട്ടിൽ നേരത്തെ വരാം, നേരത്തെ കൂടുതലും ഫാമിലിയായിട്ട് ചിലവഴിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ അത് അല്ലെങ്കിലും കൂടി ഞാൻ ഒരു എവിടെയെങ്കിലും റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഞാൻ വീട്ടിൽ വരും. അതെ, ചിലപ്പോൾ ഉച്ചവരെ റെക്കോർഡിംഗ് എടുക്കുകയുള്ളൂ. ഉച്ച കഴിഞ്ഞാൽ ഞാൻ വീട്ടിലുണ്ടാവും. പക്ഷെ വരുന്നത് ചിലപ്പോൾ ഒരു 3-4 മണിക്കായിരിക്കും. എന്നിട്ട് ഊണ് കഴിക്കും, എന്നിട്ട് പിന്നെ വീട്ടിലുണ്ടാവും. പിന്നെ പണ്ടൊക്കെ ഒരു 10-12 പാട്ട് ചിലപ്പോൾ 15 പാട്ടൊക്കെ ഒരു ദിവസം റെക്കോർഡ് ചെയ്യേണ്ട സമയം ഉണ്ടായിട്ടുണ്ട്. അന്ന് സീഡിയും കാസറ്റൊക്കെ ഉള്ള സമയം, അന്നൊക്കെ അതൊരു ആൽബമായിട്ടാണല്ലോ ഇറങ്ങുന്നത്. അപ്പോൾ ഒരു ദിവസം തന്നെ 10 പാട്ടൊക്കെ പാടേണ്ടി വരും, 10-12 അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ രാത്രി ലേറ്റായിട്ടൊക്കെ വന്നിരുന്നു. ചിലപ്പോൾ ഞാൻ അതിനുശേഷം ഞാൻ പിന്നെ ഒരു 5 പാട്ട് ഒരു ദിവസം പാടും, 5 പാട്ട് അടുത്ത ദിവസം പാടും, അങ്ങനെയാക്കി. എന്നാലും വീട്ടിൽ വരും, ഫാമിലി ടൈം ഈസ് ഇമ്പോർട്ടന്റ് എന്നുള്ള ഒരു ടൈപ്പ് ആണ്. അതെ അതെ അതെ. ഓക്കേ, ഈ ഏതെങ്കിലും ഒരു ഇയറിൽ പൊതുവെ കുറവ്, അതായത് അപ്പാർട്ട് ഫ്രം ദിസ് 2020 അല്ലാണ്ട്, ഇപ്പോൾ കൊറോണ ടൈം അല്ലാണ്ട് നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഇയർ കുറച്ച് ഡൗൺ ആയി, അല്ലെങ്കിൽ പുതിയ പിള്ളേർ കയറി വരുന്നു, എനിക്ക് കിട്ടേണ്ട അവസരങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഡള്ളായിട്ടുള്ള വർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, സമയം ഉണ്ടായിട്ടുണ്ട്, അതുപോലത്തെ സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ വിഷമിക്കാറില്ല, അങ്ങനെ പറ്റി ബോദർ ചെയ്യാറില്ല. കാരണം എനിക്ക് കിട്ടാനുള്ളത് എപ്പോഴായാലും കിട്ടും എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയാണ് എനിക്കുള്ളത്. ദൈവം തരുന്നതുകൊണ്ട് തൃപ്തിപ്പെട്ട് പോകണു. ഞാനായിട്ട് ചാടിക്കേറി ആക്രാന്തം പിടിച്ച് എനിക്ക് പിടിച്ചു വാങ്ങാനോ ഒന്നും ഞാൻ ശ്രമിക്കാറില്ല. എനിക്ക് എന്നെ വിളിച്ച് പാടിപ്പിക്കുന്നു, ഞാൻ പോയി പാടുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ദൈവം ആയിട്ട് ഓരോ അവസരങ്ങൾ തരുന്നു, ഞാൻ പോയി പാടുന്നു. ഇന്നലെയും കൂടി ഞങ്ങൾ കേട്ടപ്പോ നമ്മുടെ മധുചേട്ടന്റെ പേര്, അത് വണ്ടി ഓടിക്കുമ്പോ ചിലപ്പോ ആരും തോൽക്കാതെ, അത് ആർക്കും തോൽക്കാതെ പറയുമ്പോ ഭയങ്കര സ്പിരിറ്റ് കേറുന്ന ആ ഒരു സോങ്, അതിന്റെ ഒരു വോയിസ്, അതിന്റെ ഒരു പവർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് ആരും ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പോലും പറയത്തില്ല. ബിക്കോസ് അതുപോലെ പവർഫുൾ ഒരു സോങ് ആണ്, ആ ഹോൾ ഇതിന്റെ സോങ് ആണ്. അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു പവർ, അല്ലെങ്കിൽ അതെങ്ങനെ കിട്ടി, അത് എങ്ങനെ വന്നു, അതിന്റെ ഒന്ന് പറഞ്ഞുതരുമോ? അത് ശരിക്കും പറഞ്ഞാൽ അത് ഹൈദരാബാദിലായിരുന്നു എന്റെ റെക്കോർഡിംഗ്. കീരവാണി സാറാണ് മ്യൂസിക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള എല്ലാ ഭാഷയിലും കിരവാണി സാറിന് മകനാണ് അത് പാടിയിട്ടുള്ളത്. മലയാളത്തിൽ എനിക്ക് പാടാനുള്ള അവസരം എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ, മലയാളം അദ്ദേഹത്തിന്റെ മകന് അത്ര വഴങ്ങൂല. അതും വഴങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹം പാടിയാൽ, അങ്ങനെയാണ് എനിക്ക് ചാൻസ് കിട്ടിയത്. അത് മാത്രമല്ല, പല സിംഗേഴ്സ് കൊണ്ട് പല ലാംഗ്വേജിലും പാടുന്നവരുണ്ട്. പക്ഷെ അതൊന്നുമില്ലാണ്ട് നേരെ മധുചേട്ടനിലേക്ക് അത് വന്നു, അതാണ് അതിന്റെ ഒരു. ഞാൻ കിരവാണി സാറിന്റെ നേരത്തെ പാടിയിട്ടുണ്ട്, പല പാട്ടുകളും പാടിയിട്ടുണ്ട്, തെലുങ്ക് ഫിലിംസിൽ പാടിയിട്ടുണ്ട്.
അപ്പോൾ സാറിന് തോന്നിക്കാണണം, എന്നെ വിളിക്കാൻ തോന്നിക്കാണണം, ഈ ഈ പാട്ടിന് ആ പാട്ടിന് മാച്ചായത് ചിലപ്പോൾ ഞാനാണെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണാം, തോന്നിക്കാണും ചിലപ്പം. That's like a huge ഒരു ടീമിന്റെ കൂടെ കിട്ടാന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബിഗ് തിങ് ഐ ഫീൽ. തീർച്ചയായിട്ടും അപ്പോൾ അതൊരു നല്ലൊരു ഭാഗ്യമാണ്. അതുപോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള ഏതെങ്കിലും പാട്ടുകളുണ്ടോ അങ്ങനെ? പിന്നുള്ളത് കൊഞ്ചനേരം എന്നുള്ള പാട്ട്, ചന്ദ്രമുഖി, രജനി സാറിൻ്റെ മൂവി. അത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു നാഴികക്കല്ലാണ് ആ പാട്ട്. അതായത് അതൊന്ന് വിദ്യാസാഗർ സാറിൻ്റെ സംഗീതം, രജനി സാറിന് വേണ്ടി പാടാൻ സാധിച്ചു എന്നുള്ളത്, പിന്നെ എനിക്ക് ആശാ ഭോസ്ലേജിയുടെ ഒപ്പം പാടാൻ സാധിച്ചു എന്നുള്ളത്, അത് ഇതൊക്കെ ഒരു ബോണസാണ്. അതൊക്കെ ഒരു അതൊക്കെ ശരിക്കും ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് സംഭവിച്ച ഓരോ കാര്യങ്ങളാണ്. അലേട്ടനൊരു സോങ് പറയുകയാണെങ്കിൽ, ഞാനുൾപ്പെടെ പ്രേക്ഷകരെല്ലാവരും ഒറ്റയടിക്ക് പറയുന്ന റോക്ക് ആൻഡ് റോൾ മൂവിയിലെ രാവേറെയായി. ഇതിങ്ങനെ കേൾക്കുമ്പോ എന്താ ഫീൽ, എന്റെ ബ്രേക്കിൽ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീൽ തന്നെയാട്ടോ. വെരി നൈസ്. അതും ഇതുപോലെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ലാലേട്ടൻ പാടുന്നതുപോലെയല്ലേ? കറക്റ്റ്. ഭയങ്കര രസമായിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ മിക്കവാറും ഇനിയിപ്പോ പോകുന്ന വഴി മൊത്തം ഓരോ പാട്ടുകൾ ഇതുപോലെ എന്റെ ഫേവറേറ്റ് പാട്ടാണ് പാടുന്നത് പറഞ്ഞോണ്ടിരിക്കുവായിരിക്കും. പുറത്തൊക്കെ പോകുമ്പോൾ ഇതുപോലെ നമ്മുടെ പബ്ലിക്കിൽ നിന്ന് റെസ്പോൺസ് വരുമ്പോൾ അവര് പറയാറുണ്ടോ, ചേട്ടാ ഈ ഒരു പാട്ടൊന്ന് പാടി തരുമോ എന്നൊക്കെ ചോദിക്കും? തീർച്ചയായിട്ടും. എവിടെയെങ്കിലൊക്കെ പോകുമ്പോ കാണുമ്പോ പറയും, ചേട്ടാ വിരോധമില്ലെങ്കിൽ ആ പാട്ടൊന്നും പാടാമോ എന്ന് ചോദിക്കും. ചിലപ്പോൾ ചില കടകളിൽ ചെല്ലുമ്പോഴായിരിക്കും, അവിടെ മറ്റേ കടയിൽ നിൽക്കുന്ന ചേച്ചിമാര് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന കുട്ടികളൊക്കെ പറയും, ചേട്ടാ ഇവിടെ ഒരു പാട്ട്, ആ പാട്ടൊന്ന് പാടിത്തരാമോ, കൽക്കട്ട ന്യൂസിൽ ആ പാട്ടൊന്ന് പാടിത്തരാമോ, അല്ലെങ്കിൽ ഈ രാവേറിയായി പാടി, അങ്ങനെ ഓരോ പാട്ടുകൾ ഓരോരുത്തർക്ക് ഓരോ താല്പര്യമുള്ള പാട്ടുകൾ പാടാൻ എന്നോട് പറയാറുണ്ട്. അപ്പൊ കടയാണെന്നൊന്നും നോക്കൂല, അവർ ചോദിക്കുമ്പോ പാടി കൊടുക്കും. ഇപ്പം എന്റെ അടുത്ത് പറഞ്ഞല്ലോ, നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കുമ്പം ചേച്ചിയും ചേട്ടനും കൂടെ ചേർന്നിട്ട് ഒരു പാട്ട് ചെയ്യുവാണെന്നുള്ള, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ. ശരിക്കും പറഞ്ഞാൽ എന്റെ വൈഫ് ദിവ്യ, ദിവ്യ നേരത്തെയും പാട്ടുകൾ എഴുതാറുണ്ട്, കുറെ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഈ കഴിവ് ശ്രീക്കും ഉണ്ട്, ഗോപുവിനും ഉണ്ട്. അതിൽ ചില പാട്ടുകളൊക്കെ അത് സംഗീതം ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ട്, ഡിവോഷണൽ സോങ്സ്. കുറച്ച് നാൾ മുമ്പ് ഒരു ലവ് സോങ് ദിവ്യ എഴുതി, അത് സുജിത് കുര്യൻ എൻ്റെ ഫ്രണ്ട്, അദ്ദേഹം സംഗീതം ചെയ്ത് ഞാൻ പാടി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ചെയ്യണത് അതൊരു ക്രിസ്ത്യൻ ഡിവോഷണലിൽ ചെയ്തിട്ടുണ്ട്, ദിവ്യൻ എഴുതിയത്. അതിപ്പോൾ ഇന്ന് റെക്കോർഡ് ചെയ്യാൻ പോവാണ്, ഉച്ച കഴിഞ്ഞിട്ട്. അതെ, ഡിവോഷണൽ. പിന്നൊരു ലൈറ്റ് മ്യൂസിക്കും കൂടി ഉണ്ട്, ഒരു പ്രേമഗാനം കൂടി ഉണ്ട്. അതും ചിലപ്പോൾ ഇന്നിപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ അതും കൂടി എടുക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സ്റ്റുഡിയോയിൽ തെലുങ്കിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് സമയമനുസരിച്ച് അത് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റുഡിയോയിൽ ചെന്നിട്ട് ബാക്കി വിശേഷം. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ എത്താറായിട്ടുണ്ട്, മെട്രോ സ്റ്റുഡിയോ, വാഴക്കാല എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, കാക്കനാട് അടുത്ത്. ഈ ഏരിയയിലേക്ക് വന്നിട്ടില്ലേ? ഇത് പണ്ടത്തെ റിയാൻ സ്റ്റുഡിയോ, പണ്ട് ഇവിടെ റിയാൻ സ്റ്റുഡിയോ ആയിരുന്നു ഈ സ്ഥലത്ത്, പിന്നെ അത് മെട്രോ സ്റ്റുഡിയോ ആയി. എലീന ഒന്ന് ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ വേറെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു നോക്കട്ടെ. സ്റ്റുഡിയോ ഫ്രീ ആയോ നോക്കിയിട്ട് പറയാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാല് ഞാനിപ്പോൾ ഇരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ വാഴക്കാലയിലുള്ള മെട്രോ സ്റ്റുഡിയോയിലാണല്ലോ. സോ അവിടെ എന്ത് റെക്കോർഡിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു കറക്ഷനൊക്കെ വന്നുകൊണ്ട് ചേട്ടൻ പറഞ്ഞു, കുറച്ച് സമയം കൂടെ എടുക്കും, എൻ്റെ അടുത്ത് അകത്തേക്ക് വാ, അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം, അവിടെ ആൾക്കാരെ പരിചയപ്പെടുത്തി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാനൊന്ന് അകത്തേക്ക് പോവുകയാണ്. ഹലോ. നമസ്കാരം. നമസ്കാരം. അപ്പൊ ഇവിടെയാണ് റെക്കോർഡിംഗ് നടക്കുന്നത്. എനിക്ക് ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തി തന്നാൽ കൊള്ളായിരുന്നു. ഇത് ഷിയാസ്, എന്റെ വളരെ അടുത്ത സുഹൃത്തും ഈ മെട്രോ സ്റ്റുഡിയോയിലെ സൗണ്ട് എഞ്ചിനീയറാണ്. എനിക്ക് വളരെ വർഷങ്ങളായിട്ട് പരിചയമുള്ള, ഞാൻ വളരെയധികം ഏറ്റവും കൂടുതൽ
എന്റെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു സൗണ്ട് എഞ്ചിനീയറും കൂടിയാണ് ഷിയാസ്. എന്റെ ചേട്ടാ പറയാനുള്ള മധുചേട്ടനെ പറ്റി ആസ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിലും ഞാൻ ആദ്യം റിയാൻ സ്റ്റുഡിയോയിലായിരുന്നു. റിയാൻ സ്റ്റുഡിയോയിൽ റിയാൻ സ്റ്റുഡിയോയിലെ ചീഫ് സൗണ്ട് എഞ്ചിനീയർ ഉണ്ട് ലാലേട്ടൻ. ലാലേട്ടന്റെ ശിഷ്യനാണ് ഷിയാസ്. അപ്പൊ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ആ ഗുണങ്ങളൊക്കെ ഷിയാസിനുണ്ട്. ലാലേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് മധുചേട്ടനായിട്ട് പരിചയപ്പെടുന്നത്. പിന്നെ അവിടുന്ന് എന്തൊരു ബന്ധം ഉണ്ട്, ഒരു കെമിസ്ട്രി ഉണ്ട്. പിന്നെ ഞങ്ങൾ കൂടെയാണ് ഒട്ടുമിക്ക വർക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത്. എന്റെ എപ്പോഴത്തെ ഒരു ഡൗട്ടാണ്, അതായത് ഒരു സിംഗർ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ പോലും ഒരു പാട്ടിൻ്റെ ലിറിക്സ് പഠിക്കാൻ കുറേ സമയം എടുക്കും, ഒരുപാട് കേട്ട് കേട്ടിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇവരത് നോക്കിയായിരിക്കാം പാടുക, അല്ലെങ്കിൽ ഇതിന് മുമ്പ് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല, അപ്പം സ്പോട്ടിലായിരിക്കും. അപ്പം നോർമലി ഒരു സമയം എടുക്കത്തില്ല. പക്ഷേ പല വർക്കിൻ്റെ ആളുകളും വിളിച്ചിട്ട് പറയും ഞാൻ ചേട്ടന് പാട്ട് അയച്ചിട്ടുണ്ട്, ഞാൻ ചിരിക്കുള്ളൂ, ഞാൻ ചേട്ടൻ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇവിടെ വന്നിട്ട് പല ജസ്റ്റ് കേൾക്കും, അനുകൂലവും കേൾക്കും, നമുക്ക് കയറിയിട്ട് പാടാന്ന് പറയും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ പുള്ളി പാടി പോകുമ്പോൾ ചില കണ്ട നമ്മൾ കൊടുത്തതിൻ്റെ ഒരു ഗുണം കണ്ട, പഠിച്ചിട്ടാ പുള്ളി വന്നത്. സത്യാവസ്ഥ അതല്ല, സത്യാവസ്ഥ ഇവിടെ വന്നു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയുന്നല്ലേ. ഇന്നിപ്പോ എന്തിന്റെ റെക്കോർഡിംഗ് ആണ് ചെയ്യുന്നത്? നമ്മൾ ഇപ്പോ കോട്ടീശ്വര റാവു, തെലുഗു ഫിലിം ഫീൽഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ് കോട്ടി സാർ. ആദ്യമായിട്ട് ഞാൻ സാധാരണ എല്ലാം ഹൈദരാബാദിൽ പോയി പാടാറാണ് പതിവ്. ആദ്യമായിട്ട് ട്രാക്ക് അയച്ചു തന്നേക്കാണ് എനിക്ക് പാടാനായിട്ട്. അതെ, അതല്ലെങ്കിൽ ഞാൻ അവിടെ പോയി പാടേണ്ട പാട്ടാണ്. അത് ഇപ്പൊ ഇവിടേക്ക് ഷിയാസിനെ അയച്ചു കൊടുത്തിരിക്കുകയാണ്. അതിപ്പോ ഇവിടുന്ന് പാടി ഇതൊക്കെ പാടി ഇന്ന് തന്നെ അയച്ചു കൊടുക്കണം. നിങ്ങൾ ഒരുമിച്ചിട്ടുള്ള ആദ്യമായിട്ടുള്ള ഒരു വേറൊരു ലാംഗ്വേജിലെ ഇതായിരിക്കും ഇത്? അല്ലല്ല, ഇഷ്ടംപോലെ ട്രാക്കുകൾ ഇതുപോലെ ഇത് എന്ത് ടൈപ്പ് സോങ് ആണ്? ഇത് പെപ്പി അല്ല, ഇത് ഒരു സിറ്റുവേഷണൽ സോങ് ആണ്, ഒരു പാത്തോസ് മൂഡിലുള്ള പാട്ടാണ്. അപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഞങ്ങള് തെലുങ്ക് രണ്ട് തെലുങ്കുണ്ട്. ഇതൊരു ഫിലിം സോങ് ആണ്. പിന്നെ ഞാൻ തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ സ്ഥിരം പാടാറുണ്ട്. തിരുപ്പതി ടി ടി ദേവസ്ഥാനത്തിന്റെ അതിന്റെ കഴിഞ്ഞ ദിവസം പാടിയ പാട്ടിന്റെ കുറച്ച് വാക്കുകളും വരികളും മാറ്റാനുണ്ട്, അത് പാടാനുണ്ട്. ഒറ്റയടിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇപ്പൊ കേട്ടത് ഞാൻ പാടിയതല്ലേ, ഇപ്പൊ ഞാൻ പാടിയതല്ലേ കഴിഞ്ഞു. അത് അവരെ വിളിച്ചു ചോദിക്കണം. അത് ഡിവോഷണലിന്റെ ആണോ അതോ? അത് തിരുപ്പതി ദേവസ്ഥാനം. അപ്പം മച്ചേട്ടാ ഞാൻ ഒരു കാര്യം ചെയ്യാം, എന്നാലും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞാൻ വെളിയിൽ തന്നെ വെയിറ്റ് ചെയ്യാം. അപ്പൊ പരിചയപ്പെട്ടില്ല, സന്തോഷം ചേട്ടാ. താങ്ക് യു. ആ അലീനക്ക് ബോറടിച്ചോ? അയശ്ശേരി, അയശ്ശേരി, ശരി. നമുക്കിനിയിപ്പോ ലഞ്ച് കഴിക്കാൻ പോവാം. സമയം ലഞ്ച് കഴിക്കാൻ വരും കേട്ടോ. അങ്ങനെ നമ്മൾ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയി കഴിഞ്ഞു. നിങ്ങൾ പ്രേക്ഷകരെ ചിലപ്പോൾ നോക്കുമ്പോഴേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒത്തോടം തന്നെ ലഞ്ച് തോന്നിക്കെ. പക്ഷേ വി ട്രാവൽ, പിന്നെ സ്റ്റുഡിയോയിൽ ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് ടു അവേഴ്സോളം നമുക്ക് റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലി ഇപ്പോൾ അവിടുന്ന് ജോയിൻ ചെയ്യും.
ചേട്ടാ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ദ ബോക്സ് എന്നൊക്കെ പറഞ്ഞു സ്ഥിരം ചോദിക്കുന്നതല്ലാണ് ഞാൻ ചോദിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മസ്റ്റ് ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ കയ്യിൽ എന്തൊക്കെയായിരിക്കും എടുക്കുക? മസ്റ്റ് കയ്യിൽ ഞാൻ എന്റെ ഹെഡ്ഫോൺ ബാഗ് റെക്കോർഡിംഗ് ബാഗ് ഉണ്ട്. ഈ ബാഗിനകത്ത് എന്താണെന്നുള്ള പിന്നെ ചോദിക്കാം. ഈ ബാഗ് അല്ല, അതല്ലാതെ വേറെ ബാഗ്. അതുകൂടാണ്ട് ഈ ഹാൻഡ് ബാഗ് ഉണ്ടാവും. ഈ ഹാൻഡ് ബാഗിൽ എന്റെ പേഴ്സ്, പേഴ്സ് ഞാൻ വേറൊരു പെട്ടിടാത്തിട്ടിരിക്കുന്നു. അതായത് ഇത് ഇത് ഉള്ളി പോലെ ഇരിക്കും ഈ ബാഗ്. ഈ ബാഗിന്റെ ഉള്ളിൽ ഒരു പെട്ടി, പെട്ടിയുള്ളിൽ രണ്ട് പേഴ്സ്. ഭയങ്കര വെറൈറ്റി ആളാട്ടോ, നമ്മൾ വിചാരിക്കുന്ന ഒരാളെ അല്ല. ശരി, പേഴ്സ്. പിന്നെ എന്റെ ഐ ഷെയ്ഡ് അതുണ്ട്, സൺഗ്ലാസ് ഉണ്ട്. പിന്നെ ഷൂട്ടിംഗ് ഫ്ലവേഴ്സിൽ പോകുന്നതുകൊണ്ട് എപ്പോഴും ഒരു ചീപ്പ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അത് ഞാൻ സാധാരണ അങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചീ തല ചെയ്യാറില്ല, കൈ കൊണ്ട് ഇങ്ങനെ മടി ഒതുക്കാറുള്ളൂ പതിവ്. പക്ഷെ ഷൂട്ടിന്റെ പർപ്പസ് ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഫോണുകൾ. എത്ര ഫോണുണ്ട്? ഫോൺ ശരിക്കും പറഞ്ഞാൽ എന്റെ മൂന്ന് ഫോൺ എപ്പോഴും ഉണ്ടാവും. അതിൽ ഒരു ഫോൺ വെച്ചിരിക്കുന്ന പഴയ നമ്പറുകളാണ്. അതായത് എനിക്ക് എന്റെ മൊത്തത്തിലൊരു 7 സിം കാർഡ് എന്തോ ഉണ്ട് എനിക്ക്. അതില് എല്ലാം പഴയ നമ്പറുകളാ. അത് മാറ്റിയിട്ട് ഞാൻ മറ്റേ സിം കാർഡ് മാറ്റിയിട്ടില്ല, നമ്പർ കളഞ്ഞിട്ടില്ല, എല്ലാത്തിലുമില്ല. അപ്പൊ ആ നമ്പറിലും റെക്കോർഡിങ്ങിന് വേണ്ടി ആൾക്കാർ വിളിക്കുന്നുണ്ട്, പ്രോഗ്രാമിന് വേണ്ടി. അപ്പൊ അതുകൊണ്ട് അത് കളയാതെ വെച്ചിരിക്കുകയാണ്. കാരണം ഞാൻ ഇപ്പൊ ആ നമ്പർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റാതെയാ. അതുകൊണ്ട് മാത്രമാണ് ആ നമ്പർ വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ഒരു ഡ്യുവൽ സിം ഉള്ള ഫോണിൽ രണ്ട് നമ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം എന്റെ പേഴ്സണൽ നമ്പർ, പിന്നെ ഒരെണ്ണം പ്രൊഫഷണൽ അതിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ആക്റ്റീവ് ആണ്. ഇപ്പൊ കുറച്ച് ആളുകളായിട്ടുള്ളൂ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെയധികം ആക്റ്റീവ് ആയിട്ട് തുടങ്ങി. കുറച്ചുകൂടി അതിനെ കുറച്ചുകൂടി അതിലേക്ക് ഗൗരവമായിട്ട് ഇറങ്ങി തുടങ്ങി. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ അധികം ഞാൻ ആക്റ്റീവ് ആയിരുന്നില്ല. പിന്നെ പേജ് ഉണ്ട്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇതിന്റെ ഇതുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പൊ രണ്ടും ഇപ്പോൾ എല്ലാം മാനേജ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഒരു ലാസ്റ്റ് മിനിറ്റ് സർവൈവർ എന്ന രീതിയിൽ, അതായത് എനിക്ക് ഇതില്ലാണ്ട് പറ്റത്തില്ല അങ്ങനെയുണ്ടെങ്കിൽ എന്ത് ഒബ്ജക്റ്റ് ആയിരിക്കും അത്? എനിക്ക് ഇതില്ലാണ്ട് പറ്റില്ല, എനിക്ക് നാടൻ ഫുഡ് ഇല്ലാണ്ട് പറ്റൂല. നാടൻ ഫുഡ്, നാടൻ ഭക്ഷണം വേണം. എപ്പോഴെങ്കിലും ഒരു തവണ ഞാൻ പട്ടിണിയായി പോകും. ഒരു നേരം വേണമെന്നാണോ അത് എപ്പോഴെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളതാണോ? അല്ല, ഒരു ദിവസം എനിക്ക് നാടൻ ഫുഡ് തന്നെ പറ്റുള്ളൂ, കാരണം വേറൊരു ഫുഡ് ഞാൻ കഴിക്കില്ല. അപ്പൊ ഈ നമ്മള് പുറത്തു പോകുന്ന പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടും. മലയാളികളോ അല്ലെങ്കിൽ തമിഴന്മാരോ സൗത്ത് ഇന്ത്യൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഓക്കെ. എബ്രോഡ് ഷോയ്ക്കൊക്കെ പോകുമ്പോ ഞാൻ മലയാളികളാണെങ്കിൽ അവരുടെ മലയാളി റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ അവർ തന്നെ വീട്ടിൽ കുക്ക് ചെയ്ത് കൊണ്ടുവരും. തമിഴന്മാരാണെങ്കിലും തമിഴ് ഫുഡ് എനിക്ക് കുഴപ്പമില്ല, തമിഴ് സൗത്ത് ഇന്ത്യൻ ഫുഡ് എനിക്ക് പ്രശ്നമില്ല. മലയാളം വിട്ടാ, മലയാളം ഫുഡ് വിട്ടാ പിന്നെ എനിക്ക് ആന്ധ്ര ഫുഡാണ് ഇഷ്ടം. സ്പൈസി, എനിക്ക് സ്പൈസി ഭയങ്കര ഇഷ്ടമാണ്. അതെ, പിന്നെ തമിഴ് ഫുഡ്, പിന്നെ കർണാടക ഫുഡ്. അങ്ങനെയാണ് എന്റെ ഇത്. ഈ സ്പൈസിനെസ് ഒക്കെ സാധാരണ ഇങ്ങനെ പാടുന്നവർക്ക് അധികം കഴിക്കാൻ പാടില്ല. ഞാൻ കഴിക്കാറുണ്ട്, ഞാൻ കുട്ടിക്കാലം പോലെ അങ്ങനെ ശീലിച്ചതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ഓരോന്നും ഓരോരുത്തർക്കും ഓരോ ശീലം പോലെയാണ് കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ഇഷ്ടംപോലെ ഐസ്ക്രീം കഴിക്കും, പക്ഷേ പല ചില ആളുകൾക്ക് ഐസ്ക്രീം കഴിച്ചാൽ ശബ്ദം അടയും. ഞാൻ കുട്ടിക്കാലം മുതൽ ശീലിച്ചതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ എസ് പി ബി സാറ്, ഹരിജി, പിന്നെ ബാലമുരളി സാറ് ഇവരൊക്കെ ഐസ്ക്രീം കഴിക്കുന്ന ആൾക്കാരാണ് ഇഷ്ടംപോലെ. ബാലമുരളി സാറ് കച്ചേരിക്ക് മുൻപ് സംഭാരം കുടിക്കും, സംഭാരത്തിന് മുഴുവൻ ഐസ് ക്യൂബ് ആയിരിക്കും. എന്നിട്ട് ആ സംഭാരവും കുടിക്കും, ഐസ് ക്യൂബും കടിച്ചു തിന്നിട്ടാണ് കച്ചേരിക്ക് പോകുന്നത്. അപ്പൊ ഈ നമുക്ക് ഇങ്ങനെ അറിയാവുന്ന സിംഗേഴ്സ് ആയാൽ അങ്ങനെ തണുപ്പ് എരിവ് ഒന്നും കഴിക്കില്ല. നമ്മൾ എന്താണ് ചീലിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കോർഡിംഗ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം തണുത്ത സാധനങ്ങൾ അന്നത്തെ ദിവസം രാവിലെ കഴിക്കില്ല. ഒരു സേഫ്റ്റി അടയാണ്ട്. അല്ലാണ്ട് മോർണിംഗ് പക്ഷേ കഴിച്ചു വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണം. അല്ലാണ്ട് എന്തെങ്കിലും ഈ സൗണ്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ പറഞ്ഞ തൊണ്ടയ്ക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലും എക്സസൈസോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പ്രാക്ടീസ് സാധകം അതുണ്ട്. അതൊക്കെ ഞാൻ പണ്ട് കുട്ടിക്കാലത്ത് ഒരു കുറച്ച് ആളുകൾ ചെയ്തോന്നുള്ളൂ സാധകമൊക്കെ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ സാധകം ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് ദിവസങ്ങളൊക്കെ കൂട്ടി വെച്ച് നോക്കിയാൽ ഒരു 3-5 മാസം ഇല്ല. അതിന് വാമപ്പ് ഉണ്ട്, അതായത് ജസ്റ്റ് ഒന്ന് പാടി നോക്കും, അല്ലെങ്കിൽ മിക്ക ദിവസം തന്നെ റെക്കോർഡിംഗ് ഉണ്ടല്ലോ. അപ്പൊ ആ റെക്കോർഡിംഗ് ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഇനി അതിന് വേണ്ടി ഒരു സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് അത് മോശമായിട്ട് ബാധിക്കും. അത് ചിലപ്പോ ഓവർ സ്ട്രെയിൻഡ് ആയി പോകും വോക്കൽ കോഡ്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു വാമപ്പ് ചെയ്തിട്ട് റെക്കോർഡിങ്ങിന് പോകും. പൊതുവെ വളരെയധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണോ അതോ സോഫ്റ്റ് സ്പോക്കൻ ടൈപ്പ് ആണോ? പെട്ടെന്ന് കാണുന്ന ഒരാളോട് അധികം സംസാരിക്കില്ല.
കുറച്ചൊന്ന് നമുക്ക് മനസ്സിലായി കഴിയുമ്പോഴേ ഞാൻ സംസാരിക്കുള്ളൂ. ബിക്കോസ് എനിക്ക് മധുചേട്ടൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഞാനും പാട്ടും എന്ന് പറഞ്ഞാൽ പാട്ട് കേൾക്കുന്നതല്ലാതെ അതിൽ അഗാധമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ മധുചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട് പിള്ളേരുടെ അടുത്ത് കുറച്ച് ഇതായിട്ട് കളിച്ചും തിരിച്ചു നോക്കി. പക്ഷെ അല്ലാണ്ട് എങ്ങനെയായിരിക്കും പക്ഷെ എനിക്ക് കുറച്ച് സംസാരിച്ചു വന്നപ്പം വെരി ജെനുവിൻ ടൈപ്പ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സീരിയസ് സിംഗർ അല്ല, ഒരു ഫാമിലി പേഴ്സൺ, ഒരു ബ്രദർലി ഫീലിംഗ്, അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക്. അപ്പൊ അതേ ചോദിച്ചാൽ അധികം അങ്ങനെ സംസാരിക്കാറുണ്ടോ പൊതുവെ എങ്ങനെയാണുള്ളത്? കമ്മിങ് ടു ഫ്രണ്ട്ഷിപ്പ്, ഒരു വലിയ സർക്കിൾ ഉള്ള ഒരു വ്യക്തിയാണോ അതോ കീപ്പിംഗ് ഇറ്റ് വെരി എനിക്ക് വളരെ ലിമിറ്റഡ് ഫ്രണ്ട്സേ ഉള്ളൂ. അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ ഔട്ടിങ്ങിന് പോവുക അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും എനിക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ടുള്ളത് എനിക്ക് എൻ്റെ കൂടെ സീനിയറായിട്ട് പാട്ട് പിടിച്ച സജീവേട്ടൻ, സീനിയർ എന്ന് വെച്ചാൽ പ്രായം കൊണ്ട് സീനിയറാണ്, മറ്റേ ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അങ്ങനെ സജീവേട്ടൻ, എൻ്റെ ക്ലാസ്മേറ്റ്സിൽ കുറച്ച് പേര്, ഒന്ന് രണ്ട് പേര്, പക്ഷെ അവരൊന്നും സ്ഥിരം കാണുകയോ സ്ഥിരം വിളിക്കുകയോ ഒന്നുമില്ല. വല്ലപ്പോഴും അവർ കോണ്ടാക്ട് ചെയ്യും, സംസാരിക്കും. അങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അതുപോലെ അടിച്ചു പൊളിക്കുന്ന ഒരു പ്രകൃതം സെലിബ്രിറ്റി ഫ്രണ്ട് ലിസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ആരുമില്ല. You don't keep it like that. ഇല്ല, അങ്ങനെയില്ല. അങ്ങനെ ഞാൻ ഒരു പുറത്തേക്ക് ഔട്ടിങ്ങിന് പോകും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. വല്ലപ്പോഴും അവർ മെസ്സേജ് ചെയ്യും, വിളിക്കും, വല്ലപ്പോഴും, അത്രേ ഉള്ളൂ. ബിസിനസ് ടോക്സ് പോലെ ബിസിനസ് ടോക്സ് അല്ല, അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ ഞാൻ അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കാം അല്ലെങ്കിൽ ഇങ്ങോട്ട് ജസ്റ്റ് വിശേഷം ചോദിക്കാം, അത്ര തന്നെ. അതാണ് നല്ലതെന്ന് പൊതുവെ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണോ അത്? അങ്ങനെ അല്ല, എനിക്ക് കുറച്ചും കൂടെ അങ്ങനെ ഫ്രണ്ട്സ്. നമ്മളെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടിയിട്ടോ ഒരു ബന്ധം സ്ഥാപിക്കരുത്. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് ഒറിജിനലി ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരിക്കണം. അങ്ങനെ അങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ് എനിക്ക്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു കാര്യം കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്നേഹം കാണിക്കുകയല്ല വേണ്ട, ജെന്യുവിൻ ആയിരിക്കണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ എന്താണോ അത് ആയിരിക്കണം പുറത്തും. ഓക്കെ, അതിപ്പോൾ എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അതായത് മധുചേട്ടൻ എന്നൊരു വ്യക്തി ആസ് എ സിംഗർ എന്നുള്ള രീതിയിൽ കുറച്ച് ഫ്രണ്ട്ഷിപ്പിലൊക്കെ കുറച്ച് ബാക്കാണ് അല്ലെ നമ്മളെ പറയും? ചിലപ്പോൾ അങ്ങനെ പറയുന്നുണ്ടാവും. ഞാനൊരു ലോബിയിലും പെട്ടിട്ടില്ല. ഞാൻ ഈ ഫീൽഡിൽ പലരും പറയാറുണ്ട്, ട്രിവാൻഡ്രം ലോബി, കൊച്ചി ലോബി, കാലിക്കറ്റ് ലോബി, തൃശ്ശൂർ ലോബി, പക്ഷെ ഞാൻ ഒരു ലോബിയിലും പെട്ടിട്ടില്ല. ഞാൻ എന്റേതായിട്ട് സിനിമയെ നോക്കുകയാണെങ്കിലും ആക്ടേഴ്സ് ഉണ്ടാവും ഒരു ഗ്യാങ്, അവരിങ്ങനെ എപ്പോഴും അല്ലെങ്കിൽ അവരുടെ സിനിമകൾ അവരാ. അപ്പൊ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഞാൻ ചോദിച്ചു. ഇതുവരെ അങ്ങനെ അങ്ങനെ ഒരു കോമ്പിനേഷൻ എനിക്കില്ല. ഞാൻ അങ്ങനെ ആരുമായിട്ട് അങ്ങനെ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ആരുമായിട്ടില്ല. ആരെങ്കിലും കൂടെ മ്യൂസിക് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു കോമ്പോയിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് ചെയ്താൽ കൊള്ളാമെന്നോ? അങ്ങനെ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കാറില്ല എന്നുള്ളതാണ് സത്യം. പിന്നീട് എന്താവും എന്നുള്ള അറിയില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ ഒരു ചിന്താഗതിക്കാരനാണ്. ഒരു പക്ഷേ പാട്ടുകാരനല്ലായിരുന്നെങ്കിൽ, ഒരു പ്ലേബാക്ക് സിംഗർ അല്ലായിരുന്നെങ്കിൽ എന്തിലേക്ക് കടക്കുമായിരുന്നു അല്ലെങ്കിൽ എന്താകുമായിരുന്നു? ഞാനൊരു പക്ഷെ ചിലപ്പോ മിലിറ്ററിയിലേക്ക് പോയേനെ, അല്ലെങ്കിൽ പൈലറ്റ് ആയേനെ. അതെ, പൈലറ്റ് എന്ന് പറയാൻ കാരണം ചിലപ്പോ ഫൈറ്റർ പൈലറ്റ് ആയിരിക്കാം. അതും കണ്ടു എല്ലാം വേറെ കേട്ടത്. ഇപ്പൊ വേറെ ആർക്കും ചോദിക്കണ പറയും ബിസിനസ് ആവോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവും, ഇതൊന്നും അല്ല. പൈലറ്റ് അല്ലെങ്കിൽ ആർമിയിൽ നിൽക്കാം. പഠിത്തമൊക്കെ എവിടെയായിരുന്നു? പഠിത്തം ഞാൻ ജനിച്ചത് പറവൂരാണെങ്കിലും വളർന്നത് മുഴുവൻ ചാലക്കുടിക്ക് അടുത്ത് കൊരട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതൊരു കൊരട്ടി ഗ്രാമം എന്നാണ് പറയുക. അവിടെ MAMHS സ്കൂളിലാണ് സ്കൂൾ. അതിന് മുമ്പ് ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിലായിരുന്നു. നഴ്സറി മുതൽ 4-ാം ക്ലാസ് വരെ, 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ MAMHS സ്കൂളിലായിരുന്നു, ബോയ്സ് ഹൈ സ്കൂളായിരുന്നു. അവിടെയായിരുന്നു സ്കൂളിംഗ്. പിന്നെ കോളേജ് കോതമംഗലം മാറത്തനേഷ്യസ് കോളേജായിരുന്നു. അവിടെ പ്രീ ഡിഗ്രിക്കാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി മ്യൂസിക്കിൽ അക്കാഡമിക്കലായിട്ട് പഠിച്ചത് മ്യൂസിക് ആണ്. കോളേജിൽ പഠിച്ച എന്തായിരുന്നു സബ്ജക്റ്റും? അത് തേർഡ് ഗ്രൂപ്പ് കൊമേഴ്സ് ആയിരുന്നു. കൊമേഴ്സ് ഗ്രൂപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മദ്രാസിലേക്ക് പോയി. അവിടെ മ്യൂസിക് അക്കാഡമിക്കലായിട്ട് പഠിക്കാൻ പോയി. അക്കാഡമി ഓഫ് ഇന്ത്യൻ മ്യൂസിക് ആൻഡ് ആർട്സിലായിരുന്നു പഠിച്ചത്. അമേരിക്കൻ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു, ഫോർഡ് ഫൗണ്ടേഷന്റെ സ്കോളർഷിപ്പ്. അപ്പോൾ ഈ കോളേജ് കഴിഞ്ഞിട്ടാണോ ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് ആണ് ഒരു പ്രൊഫഷൻ ആയിട്ട് എടുക്കാമെന്ന് തീരുമാനിച്ചു പോയത്? അതെ, പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷനിലൊക്കെ മത്സരിച്ച് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അപ്പം മുതലേ മനസ്സിലിങ്ങനെ പ്ലാനിങ് സംഗീതത്തിലേക്ക് തിരിച്ചു വിടുമായിരുന്നു. അതെ. ഓക്കെ, ഈ ബിസിനസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് കടക്കണം എന്നൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ബിസിനസ് എനിക്ക് നല്ല റെസ്റ്റോറൻറ്റ് തുടങ്ങിയാൽ കൊള്ളാം എന്നൊക്കെ തോന്നാറുണ്ട് ഇടയ്ക്ക്. നാടൻ ഭക്ഷണങ്ങൾ വിളമ്പുന്ന സ്ഥലം. അതെ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഈ സ്റ്റേഷനറി ഷോപ്സ്. ഇത്രയ്ക്ക് ഒരു ഭക്ഷണപ്രിയനാണെന്ന് അറിഞ്ഞിട്ടില്ല.
സ്റ്റേഷനറി ഷോപ്പ് പലചരക്ക് അങ്ങനത്തെ ഒക്കെ. കാരണം കുട്ടിക്കാലത്ത് അങ്ങനത്തെ കടകളൊക്കെ കണ്ട ഒരു അങ്ങനെ ഒരു ടെൻഡൻസി അങ്ങനത്തെ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നാറുണ്ട് ഇടയ്ക്ക്. പക്ഷെ ഇതുവരെ അങ്ങനെ കാര്യമായിട്ടൊന്നും ശ്രമിച്ചിട്ടില്ല, പ്ലാൻ ചെയ്തിട്ടില്ല. ലുക്ക് കൊണ്ട് ഭയങ്കര മോഡേൺ ഒക്കെ ആണെങ്കിലും മനസ്സുകൊണ്ട് ഇപ്പോഴും ഒരു നാടൻ വൈബാണ് അല്ലേ? എപ്പോഴും നാട്ടിലെ ഓർമ്മകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത്. എനിക്ക് കൂടുതൽ അതൊക്കെയാണ്, എനിക്ക് പഴമ നഷ്ടപ്പെടാത്ത സ്ഥലങ്ങൾ. ഇപ്പൊ ഉദാഹരണം, ഞാൻ ജനിച്ച നാട് പറവൂര്, അതിപ്പോഴും പഴയ പോലെ തന്നെ കുറെ ഭാഗങ്ങൾ അങ്ങനെ തന്നെയാണ്. തൃപ്പൂണിത്തുറ ചില ഭാഗങ്ങൾ ഒട്ടും പഴമ നശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് എറണാകുളത്ത് താമസിക്കാൻ താല്പര്യമുള്ള സ്ഥലം ഒന്ന് എടപ്പള്ളി, പിന്നെ തൃപ്പൂണിത്തുറ അല്ലെങ്കിൽ തൃക്കാക്കര. ഇത് ഈ എറണാകുളത്ത് ഗ്രീനറി ഉള്ളത് അല്ലേ, അധികം തിരക്കുമില്ല. എനിക്ക് ഈ ഏരിയ ഒക്കെയാണ് ഇഷ്ടം. പിന്നെ തിരുവനന്തപുരത്ത് ഇഷ്ടാട്ടോ, നല്ല സ്ഥലമാണ്. അതല്ല, തിരുവനന്തപുരം എനിക്ക് പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. നല്ല നല്ല റോഡുകളും പിന്നെ അവിടുത്തെ ആംബിയൻസ് ഒക്കെ ഇഷ്ടമാണ്. അമ്പലങ്ങള്, നിറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ സോളോ ട്രിപ്പ് അല്ലെങ്കിൽ കുറച്ച് നേരം എനിക്ക് സ്വന്തം എന്നുള്ള രീതിയിലൊക്കെ പോയിട്ടുണ്ട് എവിടെയെങ്കിലും? അതായത് ഇങ്ങനെ വെറുതെ റിലാക്സ് ചെയ്യാനും അങ്ങനെയൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. തന്നെ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കണം, ചില പുഴയുടെ തീരത്തൊക്കെ പോയി കുറെ നേരം ഇരിക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. എഴുതോ കവിത? ഇല്ല, അങ്ങനത്തെ ഇതൊന്നും ഇല്ല. എപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ടോ? ചിലപ്പോ ചില പാട്ടുകൾ ചിലര് കൊണ്ടുവരും റെക്കോർഡിങ്ങിന്. അപ്പോ അവരിങ്ങനെ പ്രാസമല്ല, ചിലപ്പോ അതിന്റെ താളത്തിൽ ഒതുങ്ങാത്ത പോലെ, മീറ്ററിൽ നിൽക്കാത്ത പോലെ ലിറിക്സ് ഒക്കെ കൊണ്ടുവരും. ചിലപ്പോൾ ചില വാക്കുകൾ ചേരാത്തതൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള വരികൾ വെച്ച് ഫില്ല് ചെയ്യാറുണ്ട്, അത് ശരിയാക്കി കൊടുക്കാറുണ്ട് എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ. അല്ലാതെ ഞാൻ കവിത എഴുതാറില്ല. കവിത എഴുതാൻ ഒരു ചില പാട്ടുകളുടെ ഒക്കെ പല്ലവിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതെ അതെ അതെ. അങ്ങനെ എപ്പോഴെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവോ? ചിലപ്പോ ഉണ്ടാവാം, ചാൻസ് ഉണ്ട്. നമുക്കത് വെയിറ്റ് ചെയ്ത് നോക്കാം. കാരണം ഇത്രയൊക്കെ ആയിക്കുമ്പോഴത്തേക്ക് എന്തായാലും ഇഷ്ടം പോലെ വാക്കുകളും ഉണ്ട്, ആ വാക്കുകൾക്ക് ഈണം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ ഒരെണ്ണം ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചിലപ്പോ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. നമ്മള് ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോകുന്ന എവിടെയാ? ഇപ്പൊ നമ്മള് ക്രൗൺ പ്ലാസയിലാണ്. ഫാമിലി അവിടേക്ക് എത്തും. ഓക്കെ, ക്രൗൺ പ്ലാസ ശരിക്കും സ്ഥിരം പോകുന്ന ഒരു, അവിടെ ഇടയ്ക്ക് പോകാറുണ്ട്. റെസ്റ്റോറന്റ് നല്ല റെസ്റ്റോറന്റ് ആണ്, എനിക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ടമാണ്. അതെ. ഓക്കെ, അവിടെ നാടൻ ഭക്ഷണം കുറവല്ലേ? പക്ഷേ നാടൻ ഭക്ഷണം ഉണ്ട്. കിട്ടും. ശരി, അപ്പൊ എന്തായാലും നമ്മള് ഹെഡിങ് ടു ക്രൗൺ പ്ലാസ. അവിടെയാണ് നമ്മൾ ഇന്ന് ലഞ്ച്, ഫാമിലി അവിടെ എത്തുന്ന പറഞ്ഞു. അപ്പൊ എന്തായാലും ഇനി ബാക്കി വിശേഷങ്ങള് ലഞ്ച് ടൈമിൽ.